പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മലയാളിയുടെയും സ്വപ്നതുല്യമായ ജോലിയാണ് SI അഥവാ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നുള്ളത്. ഈ ജോലിയെക്കുറിച്ച് പൂർണ്ണമായി അറിയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരള പോലീസ് സേനയിലേക്ക് കേരള PSC നടത്തുന്ന ഏറ്റവും ഉയർന്ന റാങ്കിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് ഗ്രൂപ്പ് ബി നോൺ ഗസ്റ്റഡ് റാങ്കിലുള്ള SI എന്നുള്ളത്. ജനങ്ങളുമായി വളരെ അടുത്ത് ഇടപെടുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ വളരെ അധികം ഭാരിച്ച ചുമതലയുള്ള ഈ ഉദ്യോഗം ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കൂടി നിറഞ്ഞ ഒരു ജോലി കൂടിയാണ്. ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആയ SI തൻ്റെ സ്റ്റേഷൻ പരിധിയിലുള്ള കാര്യനിർവഹണങ്ങൾ വഹിക്കുന്നതിനോടൊപ്പം തന്നെ തൻ്റെ നിയമപരിധിയിൽ നടക്കുന്ന ഏതൊരു കേസിൻ്റെയും FIR രജിസ്റ്റർ ചെയ്യുന്നതും ആ കേസിൻ്റെ ആദ്യ അന്വേഷണം നടത്തുന്നതും ആ കേസുമായി ബന്ധപ്പെട്ട ചാർജ് കോടതിയിൽ ഫയൽ ചെയ്യുന്നതും SIയുടെ പരിധിയിൽപ്പെട്ടതാണ്. SI ആകാനുള്ള യോഗ്യതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഏജ് ലിമിറ്റ്, അതായത് പ്രായപരിധി എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിന് 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെയും OBC ST SC വിഭാഗത്തിന് 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതാണ്, അതായത് 36 വയസ്സ് വരെ ഇളവ് ലഭിക്കുന്നതാണ്. പിന്നെയുള്ളത് ഫിസിക്കൽ ക്വാളിഫിക്കേഷനാണ്, അതായത് പുരുഷ ഉദ്യോഗാർത്ഥിക്ക് അവൻ്റെ ഉയരം 165 സെൻറ്റിമീറ്ററും നെഞ്ചിൻ്റെ ഇളവ് 81.28 സെൻറ്റിമീറ്ററും നെഞ്ചിൻ്റെ വികാസം 5 സെൻറ്റിമീറ്ററുമാണ്. ഫീമെയിൽ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 160 സെൻറ്റിമീറ്റർ ഉയരം മാത്രം മതിയാകും. അതുപോലെ ST SC ആണെങ്കിൽ അവരുടെ ഉയരം 155 സെൻറ്റിമീറ്റർ മാത്രം മതിയാവുകയും ചെയ്യും. പിന്നെ മൂന്നാമതായി വ്യക്തമായ കാഴ്ചശക്തി നിർബന്ധമാണ്, അത് വെരിഫിക്കേഷൻ ചെയ്ത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് അതിന്. ഇനി കേരള പോലീസിൻ്റെ SI സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. അതായത് ഫസ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ്, പിന്നെ വരുന്നത് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് അഥവാ ശാരീരിക അളവിൻ്റെ ടെസ്റ്റാണ്, മൂന്നാമത് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അഥവാ കാര്യക്ഷമതയുടെ ടെസ്റ്റ്, നാലാമത് വരുന്നത് മെഡിക്കൽ ടെസ്റ്റ്, 5 ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആൻഡ് ഇൻ്റർവ്യൂ, പിന്നെ 6th വരുന്നത് ഫൈനൽ റാങ്ക് ലിസ്റ്റ്. ഇനി അതിൽ നിന്ന് ഓരോന്നും നമുക്ക് പരിശോധിക്കാം. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ് എക്സാമിനെ കുറിച്ച് നോക്കാം. ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു PSC ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ സിലബസ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. 10 മേഖലകളായി ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. രണ്ടാമത്തേതായ ശാരീരിക അളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ പുരുഷന് ഉയരം വരുന്നത് 165 സെൻറ്റിമീറ്റർ ഉയരമാണ്, പുരുഷന് വരുന്നത് 165 സെൻറ്റിമീറ്റർ ഉയരവും നെഞ്ചിളവ് 81.28 സെൻറ്റിമീറ്ററും നെഞ്ച് വികാസം 5 സെൻറ്റിമീറ്ററുമാണ്. അതുപോലെ ഫീമെയിൽ ആണെങ്കിൽ 160 സെൻറ്റിമീറ്റർ ഉയരം മാത്രം മതി. പിന്നെ അത് SC ST വിഭാഗക്കാർക്ക് 155 സെൻറ്റിമീറ്റർ മാത്രവും മതിയാവുന്നതാണ്. പിന്നെ വരുന്ന കാര്യക്ഷമത അഥവാ ശാരീരിക കാര്യക്ഷമതയിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് 8 എണ്ണത്തിലെ 5 എണ്ണം ക്വാളിഫൈ ചെയ്യണം. ആ 8 എണ്ണം മെയിൽ കാറ്റഗറിക്കാർക്ക് ഏതെല്ലാം നോക്കാം നമുക്ക്. 100 മീറ്റർ ഓട്ടമാണത്, 16 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓട്ടം നമ്മൾ ഓടിയിരിക്കണം. പിന്നെ ഉള്ളത് ഐ ജമ്പാണ്, 132 സെൻറ്റിമീറ്റർ ചാടിയിരിക്കണം. പിന്നെ ലോങ് ജമ്പാണ്, അത് 457 സെൻറ്റിമീറ്റർ ചാടിയിരിക്കണം. പിന്നെ വരുന്ന ഷോർട്ട് ബുട്ടാണ്, പിന്നെ ത്രോയിങ് ഇൻ ദ ക്രിക്കറ്റ് ബോൾ, പിന്നെ വരുന്ന 6th റോപ്പ് ക്ലൈമ്പ് അഥവാ കയറു കയറ്റം, കൈകൊണ്ട് കയറു കയറ്റം, 7 പുള്ളപ്പ്, 8 എണ്ണം ചെയ്തിരിക്കണം. പിന്നെ 8th 1500 മീറ്റർ ഓട്ടം, അത് 5 മിനിറ്റ് കൊണ്ട് 1500 മീറ്റർ ഓട്ടം കംപ്ലീറ്റ് ചെയ്യണം. ഈ 8 എണ്ണത്തിൽ 5 എണ്ണം ക്വാളിഫൈ ചെയ്യണം, ചെയ്തിരിക്കൽ നിർബന്ധമാണ്. ഇനി ഫീമെയിൽ കാറ്റഗറിക്കാണെങ്കിലും ഈ 8 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം ക്വാളിഫൈ ചെയ്യണം, പക്ഷേ അതിൽ വ്യത്യാസമുണ്ട്, അത് അതെല്ലാം നോക്കാം നമുക്ക്. അവർക്കുള്ളത് 100 മീറ്റർ റണ്ണിൽ 15 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി, 2nd ഐ ജമ്പ്, 3rd ലോങ് ജമ്പ്, പിന്നെ ഷോർട്ട് പുട്ടുണ്ട്, പിന്നെ ത്രോയിങ് ഇൻ ദ ക്രിക്കറ്റ് ബോൾ, പിന്നെ ഷട്ടിൽ റൈസാണ് ഉള്ളത്, പിന്നെ സ്കിപ്പിംഗ് അത് ചാട്ടമുണ്ട്, പിന്നുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ
200 മീറ്റർ റണ്ണാണ്, 1500 മീറ്റർ ആണതിന് പകരം 36 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ ഓടി തീർക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നീടുള്ള നാലാമത്തേത് മെഡിക്കൽ ടെസ്റ്റ്. മെഡിക്കൽ ടെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാഴ്ച ശക്തി നിർബന്ധമാണ്. വെരിഫിക്കേഷൻ ചെയ്ത അഥവാ ഡോക്ടറുടെ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആൻഡ് ഇൻ്റർവ്യൂ. പിന്നെ ലാസ്റ്റാണ് ഫൈനൽ റാങ്കിൽ ലിസ്റ്റ് വരുന്നത്. ഓക്കെ, പരീക്ഷകൾ ക്ലിയർ ആയി വരുന്ന ഒരു ഉദ്യോഗാർത്ഥി പോലീസ് ട്രെയിനിങ് കോളേജിൽ ഒരു വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം 10.5 മാസത്തെ ഡിസ്ട്രിക്ട് ട്രെയിനിങ്ങിന് ചേരുന്നു. ഈ ട്രെയിനിങ് സമയത്ത് എസ്ഐയുടെ പെർഫോമൻസ് തൃപ്തികരമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് 6 മാസത്തെ കൂടിയും നീട്ടുകയും ചെയ്യും. ഈ 6 മാസത്തിന് ശേഷം വീണ്ടും തൃപ്തികരമല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് അദ്ദേഹത്തെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്നും ജില്ലയിൽ ട്രെയിനിങ് കഴിഞ്ഞു വരുന്ന എസ്ഐയെ 2 വർഷത്തിന് ശേഷമാണ് ഒരു സ്വതന്ത്ര അഥവാ ഇൻഡിപെൻഡൻസ് എസ്ഐ ആയി നിയമിക്കുന്നത്. അങ്ങനെ ജോലിയിൽ എത്തുന്ന എസ്ഐക്ക് 7 വർഷം മുതൽ 9 വർഷത്തിന് ശേഷം CI ആയി പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. പിന്നെ അതിനുശേഷം ഒഴിവുകൾക്കനുസരിച്ചു എക്സ്പീരിയൻസ് അനുസരിച്ചും DYSP ആയി പ്രൊമോഷൻ ലഭിക്കുന്നു. അതിനുശേഷം ASP ആയി പ്രൊമോഷൻ ലഭിക്കുകയും പിന്നീട് SP വരെ ആകാനുള്ള സാധ്യതകളും ഉണ്ട്. ഇനി നമുക്ക് എസ്ഐയുടെ സാലറിയെ കുറിച്ച് നോക്കാം. 32,300 രൂപ മുതൽ 68,700 രൂപ വരെ വരുന്ന പേ സ്കെയിൽ ആണ് ഒരു എസ്ഐയുടെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറയുന്നത്. ഇതിനോടുകൂടെ മറ്റ് അലവൻസുകൾ കൂടി വരുമ്പോൾ, പുതിയ പേ കമ്മീഷൻ പ്രാബല്യത്തിൽ വരുമ്പോൾ ഈ സാലറി എന്ന് പറയുന്നത് 50,000 രൂപ വരെ ആകും എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പോലീസ് സംബന്ധമായിട്ടുള്ള പുതിയ വീഡിയോകൾക്കും മറ്റു അറിവുകൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.